പഞ്ചാബിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടും കൽപ്പിച്ചാണ് ബിജെപി രംഗത്തിറങ്ങിയിരിക്കുന്നത്. ബിജെപി തങ്ങൾക്ക് അകാലി രാഷ്ട്രീയത്തിൽ ഇടമുണ്ടെന്ന് തെളിയിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത്. ബിജെപിക്കൊപ്പം അമരീന്ദർ സിംഗ് നേതൃത്വം നൽകുന്ന പഞ്ചാബ് ലോക് കോൺഗ്രസും ശിരോമണി അകാലിദൾ എന്നീ പാർട്ടികളുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണത്തിൽ സജീവമായി തന്നെയുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം പ്രചാരണത്തിനായി എത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറുന്നത്. നരേന്ദ്രമോദിയായിരുന്നു 1947 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെങ്കിൽ സിഖ് ആരാധനാലയങ്ങളായ കർദാർപൂർ സാഹിബും നൻകാന സാഹിബും ഇന്ന് ഇന്ത്യയുടെ ഭാഗമായി തുടർന്നേനെയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരുന്നു. ഫിറോസ്പൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് നരേന്ദ്രമോദിയായിരുന്നു ഇവിടുത്തെ പ്രധാനമന്ത്രിയെങ്കിൽ കർദാർപൂർ സാഹിബ്, നൻകാന സാഹിബ് എന്നിവ ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിന്നേനെ, പാകിസ്ഥാനിലേക്ക് പോകില്ലായിരുന്നു, അമിത്ഷാ പറഞ്ഞു. ഗുരുനാനാക് ദേവിന്റെ അന്ത്യവിശ്രമ സ്ഥലമാണ് കർദാർപൂർ സാഹിബ്. ഗുരുദ്വാര പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏറെ കാലമായുള്ള കർദാർപൂർ സാഹിബ് ഇടനാഴി എന്ന ആവശ്യം നരേന്ദ്രമോദി സർക്കാരാണ് പൂർത്തീകരിച്ചതെന്നും ഷാ പറഞ്ഞു. പഞ്ചാബ് മുഖ്യമന്ത്രി ചരൺ സിംഗ് ചന്നിക്കെതിരെയും അമിത്ഷാ റാലിയിൽ സംസാരിച്ചു. കഴിഞ്ഞ മാസം പഞ്ചാബിലെത്തിയ മോദിയുടെ വാഹന പ്രതിഷേധക്കാർ തടഞ്ഞ സംഭവം മുൻനിർത്തിയായിരുന്നു വിമർശനം. ബിജെപി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയെ നിസ്സാരമായി കണ്ടിരുന്നു. പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരർ നമ്മുടെ സൈനികരുടെ തലയെറുത്തുകൊല്ലും, എന്നിട്ടും രക്ഷപ്പെടും. എന്നാൽ ബിജെപി അധികാരത്തിൽ വരികയും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുകയും ചെയ്തു കഴിഞ്ഞാൽ അതേ നടപടിയിൽ പാകിസ്ഥാൻ തുല്യമായ തിരിച്ചടി നൽകി, അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രിക്കുള്ള വഴിയൊരുക്കാൻ പോലും കഴിയാത്ത മുഖ്യമന്ത്രിയാണ് ചന്നി എന്നായിരുന്നു അമിത്ഷാ പറഞ്ഞത്. കോൺഗ്രസുകാർ മനഃപൂർവ്വം പ്രധാനമന്ത്രിയുടെ യാത്ര തടയുകയായിരുന്നുവെന്നും ഷാ ആരോപിച്ചു. പഞ്ചാബിലെ ഫിറോസ്പൂരിൽ തിരഞ്ഞെടുപ്പ് റാലിക്കെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹനം പ്രതിഷേധക്കാർ തടഞ്ഞത്. ഹുസൈനിവാലയിലെ ദേശീയ രക്തസാക്ഷി സ്മാരകത്തിന് 30 കിലോമീറ്റർ അകലെയുള്ള ഫ്ളൈഓവറിൽ വെച്ചാണ് മോദിയുടെ വാഹനം കർഷകർ തടഞ്ഞത്. ഇതിനെ തുടർന്ന് 20 മിനിറ്റോളം പ്രധാനമന്ത്രിയും സംഘവും ഫ്ളൈഓവറിൽ കുടുങ്ങിയിരുന്നു. തുടർന്ന് പഞ്ചാബിൽ നടത്താനിരുന്ന മോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ റദ്ദാക്കുകയായിരുന്നു. എന്തായാലും അമിത്ഷായുടെ പ്രസംഗം ചർച്ചയാകുമ്പോൾ അത് കോൺഗ്രസിനെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുന്നത്. രാജ്യ ചരിത്രവും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഒക്കെ ചർച്ചയാകുമ്പോൾ അതിന് മറുപടി നൽകാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.